ങ്ങളും സർക്കാരിന്റെ വാഗ്ദാനങ്ങളും എല്ലാം അവർ തന്നെ കാറ്റിൽ പറത്തിയിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുമാതിരി ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ഇന്ന് അസംബ്ലിയിൽ ഒരുമാതിരി നിലം തൊടാത്ത ഒരു മറുപടിയാ പറഞ്ഞത്. എന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കെട്ട് കടലാസ് ഉണ്ട്, ഏട്ടിലെ പശു എന്ന് പറഞ്ഞ പോലെ ഏട്ടിലെ കൃഷി അല്ലാതെ യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത്രയും കാര്യങ്ങൾ പണമാണെങ്കിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കണക്കാണെങ്കിൽ 10% കൊടുത്തിട്ടില്ല, മാറ്റിവെച്ചിട്ടില്ല. അപ്പൊ കൊടുക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ്, കൊടുക്കാനല്ല. ഏതെന്ന് പറഞ്ഞതുപോലെ റബ്ബർ, നെല്ല്, അതുപോലെ തന്നെ തേങ്ങ, കുരുമുളക്, കാപ്പി, വയനാട്ടിലെ കാപ്പി ബ്രാൻഡ് കാപ്പിയാക്കുന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കാര്യകാരണ സഹിതം അടിയന്തര പ്രമേയത്തിൽ ഇതിന്റെ ഒക്കെ ശോചനീയമായ അവസ്ഥ വിശദീകരിച്ചപ്പോൾ നീണ്ട ഒരു പ്രസംഗം. പക്ഷേ അതും വസ്തുതയുമായി ഇപ്പോൾ വാർത്താമാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ല, അനുദിനം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിക്കാരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. കൃഷി കുറഞ്ഞു വരുന്നു, കൃഷി രംഗം വിടുന്നു, ആളുകൾ മുതലാകുന്നില്ല, കൃഷി കൊണ്ട് ഓടി കാർ വാങ്ങാന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പോ കൃഷിക്കാരുടെ ദയനീയമായ അവസ്ഥ പറഞ്ഞ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് നീണ്ടൊരു പ്രസംഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർഷിക രംഗം വളരെ മോശമാണ്, ഒരു സംശയം ആ കാര്യത്തില്ല. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ മർമ്മപ്രധാനമായ ആ മർമ്മത്താണ് അടികൊള്ളുന്നത്. ആ പ്രശ്നം അവർ ചർച്ച ചെയ്യുന്നില്ല, ചർച്ചയ്ക്ക് എടുക്കാനുള്ള താല്പര്യമില്ല, യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മറുപടി പറയാനുള്ള താല്പര്യം പോലും.